മലമ്പുഴയിലെ ചെറാടുമലയിൽ കുടുങ്ങി യുവാവിനെ രക്ഷിക്കാനുള്ള കഠിന പരിശ്രമം തുടരുകയാണ്. കരസേനയുടെയും വ്യോമസേനയുടെയും സഹായം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ബാംഗ്ലൂരിൽ നിന്ന് പാരാ റെജിമെന്റൽ സെന്ററിൽ നിന്നുള്ള കമാൻഡോകൾ പുറപ്പെട്ടു. കരസേനയുടെ മദ്രാസ് റെജിമെന്റിൽ നിന്നുള്ള 7 പേരടങ്ങുന്ന മറ്റൊരു യൂണിറ്റ് ഊട്ടി വെല്ലിംഗ്ടണിൽ നിന്ന് മലമ്പുഴയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയോടെ യുവാവിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ നാളെ പകൽ വ്യോമസേനയും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകും. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയവർ ഉൾപ്പെടെയുള്ള സംഘമാണ് സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുള്ളത്. കരസേനയുടെ ദക്ഷിൺ ഭാരത് GOC അരുണിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. നേരത്തെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് നടത്തിയ രക്ഷാദൗത്യം പരാജയപ്പെട്ടിരുന്നു. ശക്തമായ കാറ്റിനെ തുടർന്നാണ് ദൗത്യം പരാജയപ്പെട്ടത്. തുടർന്ന് നാവികസേനയുടെ സീക്കിംഗ് ഹെലികോപ്റ്റർ എത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചു, എങ്കിലും അതും പരാജയപ്പെടുകയായിരുന്നു. കോഴിക്കോട് നിന്ന് പർവ്വതാരോഹകരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. യുവാവിനാവശ്യമായ വെള്ളവും ഭക്ഷണവും ഡ്രോൺ വഴി എത്തിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മലമ്പുഴ ചെറാട് സ്വദേശി ആർ ബാബു കാൽവഴുതി വീണ് മലയിടുക്കിൽ കുടുങ്ങിയത്. തിങ്കളാഴ്ച രാവിലെയാണ് ബാബു പ്രദേശവാസികളായ 2 പേർക്കൊപ്പം മലയിലേക്ക് ട്രക്കിംഗ് നടത്തിയത്. പകുതി വഴിയിൽ മറ്റു 2 പേർ മടങ്ങിയെങ്കിലും ബാബു വീണ്ടും മലകയറുകയായിരുന്നു. പിന്നീട് ബാബുവിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പാറകൾക്കിടയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്.